എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാൻ തന്നെയാണ് കപിൽ സിബലിന്റെ പുറപ്പാട്. കോൺഗ്രസ് നേതാവും സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകനുമാണല്ലോ കപിൽ സിബൽ. ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് എംപി സഫേദ് ജഫ്രിയുടെ ഭാര്യയ്ക്ക് വേണ്ടി ഹാജരായപ്പോഴാണ് സുപ്രീം കോടതിയിൽ കപിൽ സിബൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 2002 ഗുജറാത്തിൽ നടന്ന കലാപവും 1984 ഡൽഹിയിൽ നടന്ന സിഖ് വിരുദ്ധ കലാപവും ഒരേ രീതിയിലുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2002 ഗുജറാത്തിൽ നടന്ന കലാപത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. അന്ന് നിരവധി ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടത്. അന്ന് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം BJP സംഘപരിവാര ശക്തികൾക്കുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാവായ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇപ്പോൾ ഒരു പരിധിവരെ വിമത സ്വരമുയർത്തുന്ന കപിൽ സിബൽ പറഞ്ഞ സിഖ് കലാപത്തെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1984 October 31 ഇന്ദിരാഗാന്ധി സിഖ് അംഗരക്ഷകരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് രാജ്യത്ത് പല ഭാഗങ്ങളിലും സിഖുകാർക്കെതിരെ വ്യാപകമായ ആക്രമണം നടന്നത്. ഇതിൽ ഏറ്റവുമധികം പേർ ആക്രമിക്കപ്പെട്ടത് ഡൽഹിയിലാണ്. ആയിരക്കണക്കിന് സിഖുകാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് അന്ന് ഡൽഹിയിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളായിരുന്നു. ജഗദീഷ് ടൈറ്റ്ലർ, സജ്ജൻ കുമാർ തുടങ്ങി നിരവധി നേതാക്കന്മാർ ഇതിന് നേതൃത്വം കൊടുത്തതായി പിൽക്കാലത്ത് രേഖകളുണ്ടായിരുന്നു. ഇവരെ ചിലരെങ്കിലും കോടതി ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റെടുത്ത ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റെടുത്ത രാജീവ് ഗാന്ധി അന്ന് പറഞ്ഞത് വൻമരങ്ങൾ വീഴുമ്പോൾ ഇത്തരം സംഭവങ്ങൾ, ഇത്തരം ചെറിയ സംഭവങ്ങൾ വളരെ സ്വാഭാവികമാണെന്നാണ് ഒരുപക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത്. രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ അന്ന് രാഷ്ട്രീയത്തിന് അദ്ദേഹം ഇറങ്ങിയിട്ട് അധികകാലമായിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ പക്വത ഇല്ലായ്മ കാരണമായിരിക്കും അദ്ദേഹം അന്നത് പറഞ്ഞത്. എന്തായാലും സിഖുകാരുടെ കൂട്ടക്കൊല കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എക്കാലത്തും കറുത്ത ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഏട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ പോലും താല്പര്യം കാട്ടാത്ത ഒരു മേഖലയാണ്. അവിടെയാണ് സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകനും മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമെല്ലാമായ കപിൽ സിബൽ ഗുജറാത്ത് കലാപവും സിഖ് വിരുദ്ധ കലാപവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. കപിൽ സിബൽ മറ്റൊരു കാര്യം കൂടി കടന്ന് പറഞ്ഞു, ഗുജറാത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് കേസ് അന്വേഷിച്ച ഗുജറാത്ത് കലാപം അന്വേഷിച്ച ടീം കൈക്കൂലി വാങ്ങിയിരുന്നു എന്നും അങ്ങനെ പൈസ വാങ്ങിക്കൊണ്ടാണ് ഇവർ കേസുകൾ പലതും ഒത്തുതീർത്തതെന്നും വരെ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിച്ചു. അപ്പോഴും 1984 നടന്ന ഈ സിഖ് കൂട്ടക്കൊല ഒരു കോൺഗ്രസ് നേതാവ് അതും ഗുജറാത്ത് കലാപവും സമാനമായിരുന്നു എന്ന് പറയുന്നത് ആദ്യ സംഭവമാണ്. കോൺഗ്രസ്സുകാർ എപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കപിൽ സിബൽ വീണ്ടും ജനമധ്യത്തിലേക്ക് തുറന്നുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള സമയത്ത്, ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ കോൺഗ്രസിൽ റിബലുകൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൽ വിമത ശക്തിയായി കപിൽ സിബലും ഗുലാം നബി ആസാദും എല്ലാം ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് കപിൽ സിബൽ ഈ ഒരു താരതമ്യം നടത്തിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ തീർച്ചയായും വലിയ ചർച്ചയ്ക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം മറ്റ് കക്ഷികൾക്ക്, പ്രതിപക്ഷ കക്ഷികൾക്ക് അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്ക്, BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് കോൺഗ്രസിനെ അടിക്കാനുള്ള ഒരു വടിയായി ഒരുപക്ഷെ ഈ കപിൽ സിബലിൻ്റെ പ്രസ്താവന മാറും എന്ന് നമുക്ക് കരുതാം.